हलो स्टूडेंट्स इन या सोलि स्टेट चल इंपॉर्ट प्रॉब्लमस डिस्कसावी ओके फस्ट प्रॉब्लम एलमेंट हैस एटॉमिक मास 93 ग्राम मोल इनवर्स एंड डेंसिटी 11.5 ग्राम सेंटीमीटर रेज़ टू माइनस 3 इफ द एज लेंथ ऑफ द यूनिट सेल इज 300 पाइकोमीटर identify the type of unit cell. Okay, ഇവിടെ atomic element in atomic mass തന്നിട്ടുണ്ട്. Okay, the atomic mass is m is 93 gram mole inverse and the density rho of the unit cell is 11.5 gram centimeter raised to minus 3. Okay, here the edge length A of the unit cell is 300 picometer. Okay, 300 picometer means what? 300 into 10 raised to minus 10 centimeter. Okay, 1 picometer is equal to 10 raised to minus 12 meter. That means 10 raised to minus 10 centimeter. And the Avogadro number is 6 n Avogadro number is 6.022 into 10 raised to 23. Okay, then the density of the unit cell is Z into m divided by Avogadro number into a cube. Here we have to identify the type of the unit cell. ഇപ്പോൾ യൂണിറ്റ് സെൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇപ്പോൾ യൂണിറ്റ് സെല്ലിലുള്ള ആറ്റങ്ങളുടെ എണ്ണം അറിയാമെങ്കിൽ ആ യൂണിറ്റ് സെൽ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് സെഡ് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടുന്ന് സെഡ് കാണാം. ദ സെഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൻ എ ഇൻറ്റു എ ക്യൂബ് ഓക്കെ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. Then we can substitute the values. Density is 11.5 gram centimeter raised to minus 3. Okay, into 300 into 10 raised to minus 10 centimeter all cube. Okay, and here the Avogadro number is 6.022 into 10 raised to 23 divided by the atomic mass is 93 gram mole inverse. 93 gram mole inverse. Okay. The values substitute ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. Okay. Then okay. Since Z is 2, we can say since the value of Z is 2, okay, the unit cell belongs to, okay, yes, BCC, BCC, body centered cubic type. Okay, next question. A compound having BCC geometry has atomic mass 100. Calculate density of the unit cell if the edge length is 290 picometer. Okay. അപ്പോൾ ഇവിടെ എന്താ ബി സി സി ആണ് ജോമെട്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫോർ ബി സി സി, ഫോർ ബി സി സി ദ വാല്യൂ ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ദാൻ യെസ് നമ്പർ ഓഫ് ആറ്റംസ് ഓക്കെ പെർ യൂണിറ്റ് സെൽ ഇൻ ബി സി സി ഈസ് 2, സെഡ് ഈസ് 2. And here the atomic mass m is 100. Okay, our aim is to find out the density of the unit cell. Our aim is to find out the density rho or d, rho not d, density of the unit cell. Okay, then here the edge length a is given 290 picometer, means what? 290 into 10 raised to minus 10 centimeter. Then yes, the density rho is equal to, the formula is Z into m divided by Na into a cube.
ഓക്കെ ദെൻ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദ വാല്യൂ ഓഫ് സെഡ് ഈസ് 2 എം ഈസ് 100 ആൻഡ് എൻ എ അവോഗാഡ്രോ നമ്പർ ഈസ് 6.022 ഇൻടു 10⁻². യെസ് ദെൻ എ ക്യൂബ് 290 ഇൻടു 10⁻¹⁰ സെൻറ്റിമീറ്റർ ഓൾ ക്യൂബ്. ഓക്കെ ഓക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 13.62 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, ഗ്രാം സെൻറ്റിമീറ്റർ റേസ് ടു -3 ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലൂമിനിയം ക്രിസ്റ്റലൈസസ് ഇൻ എഫ് സി സി സ്ട്രക്ചർ. ആറ്റോമിക് റേഡിയസ് ഓഫ് ദ മെറ്റൽ ഈസ് 125 പൈക്കോമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ യൂണിറ്റ് സെൽ ഓഫ് ദ മെറ്റൽ. ഓക്കെ അപ്പോൾ എഫ് സി സി സ്ട്രക്ചറുള്ള അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് റേഡിയസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 125 പൈക്കോമീറ്റർ. അവർ എയിം ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ യൂണിറ്റ് സെൽ, ദാറ്റ് മീൻസ് എ കാണണം. ഓക്കെ ദെൻ ഹിയർ ദ സ്ട്രക്ചർ എഫ് സി സി ആണ്. ഓക്കെ ഫോർ എഫ് സി സി സ്ട്രക്ചർ, എഫ് സി സി സ്ട്രക്ചർ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എ ബൈ 2√2. ഓക്കെ ഞാൻ പാക്കിംഗ് എഫിഷ്യൻസി ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഫോർമുലയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ ഇപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുക. ആർ ഈസ് ഈക്വൽ ടു എ ബൈ 2√2. അവർ എയിം ഈസ് ടു ഫൈൻഡ് ഔട്ട് എ ദ ഫോർ എ ഈസ് ഈക്വൽ ടു 2√2 ഇൻറ്റു ആർ. ദാറ്റ് മീൻസ് 2√2 ഇൻറ്റു ദ വാല്യൂ ഓഫ് ആർ ഈസ് 125 പൈക്കോമീറ്റർ. ഓക്കെ ഇപ്പോൾ റൂട്ട് ടുവിൻ്റെ വാല്യൂ അറിയാം 1.414 ആണ്. ഓക്കെ റൂട്ട് ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ദെൻ 2 × 1.414 × 125 മീൻസ് യു വിൽ ഗെറ്റ് ഓക്കെ 353 പൈക്കോമീറ്റർ. ഇപ്പോൾ ആൻസർ 353 പൈക്കോമീറ്റർ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആണ്. ഓക്കെ ഗുഡ് ബൈ, സ്റ്റഡി വെൽ.